എൻ്റെ മടിയിൽ വളർന്ന കുട്ടി ടിമാണ് ഈ അടുത്ത കാലത്ത് കണ്ടനായി പ്രതിപക്ഷ നേതാവ് വി ഡി സജീഷൻ സഭയിൽ ഉന്നയിച്ച ഒരു ഇഷ്യൂ ആണ് വീഡിയോയുടെ തുടക്കമായി പറഞ്ഞത് അപ സർപ്പ കഥകൾ പ്രചരിപ്പിക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും അദ്ദേഹത്തോളം താല്പര്യമുള്ള വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഒട്ടേറെ കഥകൾ അതിന്റെ കണക്കെടുപ്പല്ല നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണക്കാലമായതുകൊണ്ടും കൊണ്ടും വൈപ്പിൻ ദുരന്തം നടന്നിട്ട് നാപ്പത് വർഷമായത് കൊണ്ടിട്ടും യുവതയിലെ ലഹരിയുടെ ആസക്തി കൂടി വരുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞതിലെ സാങ്കത്യം തള്ളിക്കളയാനാവുന്നതല്ല കാലവും ടെക്നോളജിയും വളർന്നപ്പോൾ ലഹരിയുടെ ഉപയോക്താക്കൾ നാമോ സതീശനോ ചിന്തിക്കുന്നതിനേക്കാളും ഏറെ മുന്നിൽ പോയി വായ്പ പത്തോ അറുപതോ പേരുടെ ജീവനാണ് അപഹരിച്ചതെങ്കിൽ പുതിയ ടെക്നോളജിയും പുതിയ കണ്ടെത്തലുകളും വായ്പനിൽ ഉണ്ടാക്കിയതിൻ്റെ നൂറ് മടങ്ങ് അതല്ലെങ്കിൽ ആയിരം മടങ്ങ് പ്രഹരശേഷി ഉള്ളതാണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് വളരെ സെൻസിറ്റീവ് ആയത് കൊണ്ടിട്ട് അതിൻ്റെ പ്രമോഷൻ അല്ല എന്ന് തുടക്കത്തിലേ പറയട്ടെ ജീവിതമായിരിക്കണം ഏറ്റവും വലിയ ലഹരിയെന്നും ഉൽക്കന്നമുള്ളൊരു ജനതയായിരിക്കണം നമ്മിലൂടെ വളർന്നു വരേണ്ടതെന്നും ഉള്ള കൂടി നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം ലോകം ലഹരിയുടെ പുതിയ ആശങ്കകളിലേക്ക് വഴുതി വീഴുമ്പോൾ നിങ്ങൾക്കും പ്രതികരിക്കാം ഈ ഒരു സബ്ജക്റ്റിനെക്കുറിച്ച് ലഹരിയുടെ ആസക്തി നമ്മളിൽപ്പെട്ട ആർക്കെങ്കിലും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് മാത്രമേ പങ്കുവയ്ക്കാവൂ ആദ്യമായി മദ്യത്തിൻ്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും കേട്ടത് വൈപ്പിൻ വിഷമദ്യത്തിലൂടെയായിരുന്നു അന്നെനിക്ക് പതിനാറ് വയസ്സായിരുന്നു എനിക്കൊരോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പേരുകൾ മാറി മാറി വന്നു ഭാര്യ മർദ്ദിനി പുല്ലുപറി ആനയെ മയക്കി പുഞ്ചിരി മണിച്ചൻ കല്ലുവാതക്കലത്തെ താത്ത ലോക്കൽ സെല്ലേഴ്സ് ചില്ലറ വിൽപ്പന നടത്തിയിരുന്ന അരികുവെട്ടി എൻ്റെ കുട്ടിക്കാലങ്ങളിലെ കഞ്ചാവ് നാട്ടിൻപുറങ്ങളിൽ പോലും സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ കസ്റ്റമേഴ്സും സെല്ലേഴ്സും പ്രൊഡ്യൂസേഴ്സും പുതിയ മേഖലകൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു ദുനിയ കഥം ഹോ ജായി ചുതായി കഥം നഹി ഹോ ലോകം അവസാനിക്കും മനുഷ്യൻ്റെ പുതിയത് തേടാനുള്ള ത്വര വളർന്നുകൊണ്ടേയിരിക്കും നമ്മെ കാണുമ്പോൾ ഭക്തി പുരസ്സരം ബഹുമാനിക്കുകയും എല്ലാ പേരാലും രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്ക് എവിടെയാണ് അടിത്തറ്റ നിങ്ങൾക്കും നിങ്ങളുടെ ഐഡിയകൾ ഷെയർ ചെയ്യാം നാം ഓരോരുത്തരിൽ നിന്നും എന്തൊക്കെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഈ വിപത്തിനെ നേരിടാൻ അല്ലെങ്കിൽ ഈ വിപത്തിനെ ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കും അവൻ ആ മറ്റവൻ്റെ മോനാണെന്നോ അല്ലെങ്കിൽ അയലത്തെ വീട്ടിലെ കുട്ടിയാണെന്നോ അതല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ മകനാണെന്നോ അതല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടാത്ത മതസ്ഥനാണെന്നോ എന്ന് കരുതി ചെയ്യരുത് അയൽപക്കാരൻ സഹപാഠി കുട്ടികളുടെ ഗ്യാങ്ങിൻ്റെ ഇവരിലൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നാം പേടിക്കണം കതിരിന്റെ മണ്ടക്ക് വളം വെക്കാൻ വേണ്ടി കാത്തിരിക്കരുത് ബെറ്റർ ദാൻ മുളയിലെ കൗമാരക്കാരായ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെയും അവരുടെ പ്രൈവസിയെയും ഹനിക്കാത്ത രീതിയിൽ ഒരു കണ്ണ് അവരിൽ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഇന്നത്തെ കൗമാരക്കാരുടെ രക്ഷിതാക്കളെക്കാലം ഹൈടെക്കായും ആഴത്തിലും പരപ്പിലും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പുതുതലമുറയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ മേൽ അതിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാനും വഴിതിരിച്ചുവിടാനും നമ്മൾക്കായാൽ നാം വിജയിച്ചു കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാവുന്ന ലഹരി നാം അറിയാൻ ചില കാര്യങ്ങൾ നാം നോട്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഇന്നലെ വരെ അച്ഛനോ അമ്മയോടോ എമ്പതി ഉണ്ടായിരുന്ന കുട്ടി പഠിത്തം വായന കളി ഇവയോട് താല്പര്യമുണ്ടായിരുന്ന കുട്ടി അതിൽ നിന്ന് മാറി നിൽക്കുകയോ കൂടുതൽ സമയങ്ങളിൽ ഉറക്കം അല്ലെങ്കിൽ ഉറങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്താൽ സിഗരറ്റിന്റെ പോലുള്ള ചെറിയ പേപ്പറോ അതല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചില ഗുളികകളോ നാം അറിയാതെ വീട്ടിലെത്തുകയാണെങ്കിൽ നോട്ടീസ് ചെയ്യും ഓവർനൈറ്റ് പാർട്ടികൾ ഫാമിലിയുടെ ആവശ്യത്തിനല്ലാത്ത രീതിയിലുള്ള കറക്കങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോട് സഹകരിക്കണം എന്തിനു സഹകരിക്കണം എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടും കൗമാരക്കാരിൽ നിന്ന് കണ്ണെടുക്കാതിരിക്കാനും ഇമ വെട്ടാതിരിക്കാനും നാം പ്രത്യേക വൈദഗ്ധ്യം തന്നെ പ്രകടിപ്പിക്കണം ഐ ഓൺ ദം എന്ന് പറയാൻ കാരണം പാമ്പിനെ കൊണ്ട് കൊത്തിക്കുക എക്സോ ബീസ് ദോസോ ബീസ് ചാർസോ ചാലിസ് ഇത്യാദി കാര്യങ്ങൾ അവരുപയോഗിച്ചാൽ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകുക ബുദ്ധിമുട്ടായിരിക്കും സിദ്ദിഖ് ലാലുമാരുടെ സിനിമ പേരുകൾ പോലെ പുതിയ ഇംഗ്ലീഷ് ഡ്രഗ്സ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ആണ് ആഷിഷും ബ്രൗൺ ഷുഗറും ഓ പി കൊക്കൈനും ഹെറോയിനും ഒക്കെ തുടങ്ങി എം ഡി എം എയിൽ വന്നതിനിൽക്കുന്നു ലഹരിയുടെ ദാതാക്കളും അതിൻ്റെ ആസ്വാദകരും എം ഡി എം എയോടുള്ള ആരാധനമൂത്ത് അതിൻ്റെ ഐക്കൻ കൈകളിൽ താത്തുവായി കുത്തി നടക്കുന്ന ചെറുപ്പക്കാരാണ് ഇന്നത്തെ ഫാഷൻ എന്താണ് എം ഡി എം എ മെഡിക്കലി സിന്തസൈസ് ചെയ്തെടുത്ത ഒരു ലൈഫ് സേവിംഗ് ഡ്രഗ്സായിട്ടാണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തതും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ മുൻപറഞ്ഞ പേരുകാരൻ ഒറ്റ ഉപയോഗത്തിൽ തന്നെ അതിൻ്റെ അഡിക്റ്റാക്കി തീർക്കാൻ പോകുന്ന അത്രയും ശേഷി ഉള്ളതാണ് ഏതൊരു രക്ഷിതാവിൻ്റെയും ഹൃദയമെടുപ്പ് കൂട്ടുന്നതാണ് ഉറക്കമില്ലാത്ത രാത്രികളാക്കി തീർക്കുന്നതാണ് അതിൻ്റെ പ്രവർത്തനം കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ നോ എന്ന് പറയാൻ കഴിയേണ്ട സാഹചര്യങ്ങളിൽ നോ എന്ന് തന്നെ പറയണം ഡ്രഗ്സ് ആദ്യമായി ഉപയോഗിക്കുന്ന ആൾ സ്ട്രെസ് റിലീസിങ് ടൂളായിട്ടോ ടേബിൾ മാനേഴ്സിൻ്റെ ഭാഗമായിട്ടോ ഫ്രണ്ട്ലി ഒരു കമ്പനിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റുള്ളവർ ആക്ഷേപിച്ചേക്കാം എന്ന് വെച്ചിട്ടോ ഇതിന് തുടങ്ങാതിരിക്കുകയായിരിക്കും നല്ലത് എത്ര വലിയ രാജ്യമായാലും ഏതൊരു വലിയ ഗവൺമെൻറ് ആയാലും അവർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നു പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് സിഗരറ്റിൻ്റെ പാക്കറ്റുകളിൽ എഴുതി വച്ചിരിക്കുന്ന ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന അതിൻ്റെ ലാഘവം മാത്രമേ ഉണ്ടാകൂ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഒന്ന് നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും നാംനട്ട മാവിൻ്റെയോ ട്ട തെങ്ങിൻ്റെയോ തേങ്ങയല്ല നാം ഭക്ഷിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ഉപകാരം നാളെ ഒരാൾക്ക് ഒരു സ്വാതന്ത്നമായേക്കാം ഒരുപക്ഷെ മറ്റൊരാൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള പ്രചോദനമായേക്കാം നമ്മൾ നിന്നാണ് തുടങ്ങേണ്ടത് നോ എന്ന് പറയാൻ നാം ഓരോരുത്തരിൽ നിന്നുമാണ് ഇതിനെതിരെയുള്ള പ്രചരണങ്ങൾ തുടങ്ങേണ്ടത് ഒരിക്കലപ്പഴെങ്കിലും തമാശയ്ക്ക് വേണ്ടിയെങ്കിലും കഴിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞോ കരകയറാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ചെന്ന് പതിക്കുന്നത് ഈ അടുത്ത കാലത്തായി റിലീസ് ചെയ്ത ജോ ആൻഡ് ജോ എന്ന സിനിമയിൽ സിഗർ കമ്പനി കൂടി സിഗന സിഗററ്റ് വലിക്കുന്ന മകനോടായി അമ്മ ചോദിക്കുന്നു ഇതിൻ്റെ ആണോ മകൻ വിദഗ്ധമായി കള്ളം പറഞ്ഞൊഴിയുന്നു ഇതെൻ്റേതല്ല എൻ്റെ സുഹൃത്തിൻ്റെ സിഗററ്റാണെന്ന് നിങ്ങളൊരു ആണെങ്കിൽ കുട്ടികളിൽ നിന്ന് വരുന്ന ഇത്തരം ഗിമിക്കുകളെ വായിച്ചറിയാനുള്ള പാഠവം നിങ്ങൾക്കുണ്ടാകട്ടെ പക്ഷേ ഈ സിഗരറ്റിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് ആണെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനാണ് ഇത്തരം ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നതോ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സൗഹൃദത്തിന് വേണ്ടി ക്യാരി ചെയ്യുന്നതോ ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ച് കുറ്റകരമാണ് വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നു ഇത്തരം കമ്പനികളിൽ നിന്ന് മാറി നിൽക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ തോറ്റുപോകുന്നത് അവരല്ല നാം ഓരോരുത്തരും അങ്ങനെ തോറ്റുപോയവരുടെ കൂട്ടത്തിലല്ല കാലം നമ്മെ ഓർക്കേണ്ടത് അതിനായി കൂട്ടായി പ്രയത്നിക്കാം നമുക്കൊരുമിച്ച് കൈകോർക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവടെ കുറിക്കുമല്ലോ ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വമാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ യുവർ റിപ്ലൈ